നമസ്കാരം കൂട്ടുകാരെ. 2012 പുറത്തിറങ്ങിയ രസകരമായ ഒരു ആക്ഷൻ ചലച്ചിത്രം സേഫ് ഹൗസ് എന്നാണ് അതിന്റെ പേര്. മാത്സ് ജീനിയസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ തങ്ങളുടെ അണ്ടർഗ്രൗണ്ട് മാഫിയ പ്രവർത്തനത്തിനു വേണ്ടി ചൈനീസ് സംഘം തട്ടിക്കൊണ്ടുപോവുകയാണ്. അവളുടെ പക്കൽ ചില വലിയ വിവരങ്ങളുമുണ്ട്. എന്തായാലും വിശദമായ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഴിയുമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് 12 വയസ്സുകാരി മെയ് എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ചൈനയിലായിരുന്നു മെയ് ഉണ്ടായിരുന്നത്. മാത്സിൽ അവൾ ഒരു ജീനിയസ് ആണ്. എത്ര വലിയ നമ്പറുകൾ, ഏത് പാറ്റേണിലുള്ള നമ്പറുകൾ ഒക്കെയും ഞൊടിയിടയിൽ മനഃപ്പാടമാക്കാൻ അവൾക്ക് സാധിക്കും. ഒരു ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഒരു ദിവസം മെയ് തന്റെ കൂട്ടുകാർക്കൊപ്പം വീട്ടിലേക്ക് ക്ലാസ് കഴിഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ അവളെ ചൈനീസ് മാഫിയ സംഘത്തിലെ ആളുകൾ വന്ന് തട്ടിക്കൊണ്ടുപോവുകയാണ്. ഹാൻ എന്ന മാഫിയ ലീഡറുടെ മുമ്പിലേക്കായിരുന്നു അവൾ എത്തിക്കപ്പെടുന്നത്. അവളൊരു മാത്സ് ജീനിയസ് ആണ് എന്ന വിവരം ഹാനിന് അറിയാമായിരുന്നു. നമ്പറുകളുമായി ബന്ധപ്പെട്ട് പലതരം അണ്ടർ കവർ ഡീലിങ്ങുകൾ ഹാനിനും സംഘത്തിനും നടത്തേണ്ടതുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിലും മറ്റും അത് സ്റ്റോർ ചെയ്താൽ ട്രാക്ക് ചെയ്യപ്പെടാനും കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെടാനും പരിപാടികൾ കുളമാകാനും ഒരുപാട് സാധ്യതയുള്ളതുകൊണ്ട് മെയ്യെ ഒരു ഹ്യൂമൻ കാൽക്കുലേറ്ററായി, ഹ്യൂമൻ കമ്പ്യൂട്ടറായി നമ്പറുകൾ കാണാപ്പാടം പഠിപ്പിച്ച് തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിരുന്നു ഹാനിന്റെ ഉദ്ദേശം. ആദ്യമേ തന്നെ ഹാൻ അതിനു വേണ്ടി മെയ്യെ ടെസ്റ്റ് ചെയ്തു. അബാക്കസ് തെറ്റിച്ച് അത് ശരിയാക്കാൻ പറഞ്ഞായിരുന്നു ടെസ്റ്റ്. താൻ പറയുന്ന പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവളുടെ അമ്മയെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ആ പാപം പെൺകുട്ടി പേടിച്ച് തന്റെ സ്കിൽ പുറത്തെടുത്ത് വേഗത്തിൽ ആ അബാക്കസ് ക്ലിയർ ചെയ്തു. ഹാൻ അതിൽ ഇംപ്രസ്ഡ് ആയിരുന്നു. അതോടെ മെയ്യെ പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിക്കുവാൻ തന്റെ ഗ്യാങ് മെമ്പർ ചാങ്ങിനൊപ്പം ഹാൻ അമേരിക്കയിലേക്ക് വിടുകയാണ്. അവിടെയും അവർ കണ്ടർക്കവർ പരിപാടികളൊക്കെ ഉണ്ട്. മെയ് എങ്ങനെ ന്യൂയോർക്കിലേക്ക് എത്തപ്പെട്ടു? അവിടെ ചാങ്ങിന്റെ മക്കൾ എന്ന പോലായിരുന്നു മെയ് ജീവിക്കാൻ ആരംഭിച്ചത്. ആഴ്ചയിൽ അവിടുത്തെ കടകളിൽ പിരിവുണ്ട്. അതിന്റെ കണക്കുകളും മറ്റും, പ്രോഫിറ്റ് ഷെയറും മറ്റും മെയ് മനഃപ്പാടമാക്കണം. അതിനുവേണ്ടി മാത്രം ചാങ് അവളെ പുറത്തു കൊണ്ടുപോകുമായിരുന്നു. മറുവശത്ത് ന്യൂജേഴ്സിയിൽ മുൻകാല പോലീസ് ഉദ്യോഗസ്ഥനും ഒരു MMA ഫൈറ്ററുമായിട്ടുള്ള ലൂക്ക് എന്ന വ്യക്തി അന്നൊരു കേജ് ഫൈറ്റിൽ പങ്കെടുക്കുകയായിരുന്നു. അതൊരു ഫിക്സഡ് മാച്ച് ആണ്. മാച്ച് പ്രകാരം ലൂക്ക് തോറ്റുകൊടുക്കണം. പക്ഷേ എളുപ്പത്തിൽ അങ്ങനെ തോറ്റുകഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും എതിരാളിയെ പഞ്ച് ചെയ്യാൻ ലൂക്ക് ശ്രമിക്കുകയാണ്. നിർഭാഗ്യവശാൽ ലൂക്കിന്റെ ഒരു ശക്തമായ പഞ്ച് കൊണ്ടതും എതിരാളിയായിട്ടുള്ള പയ്യൻ നോക്കൌട്ട് ചെയ്ത് താഴെ വീഴുന്നു. അവൻ കോമയിലുമായി പോകുന്നു. ലൂക്ക് എന്ന ഫിക്സഡ് മാച്ച് വിജയിക്കുകയാണ്. അന്ന് എതിരാളിയായ യൂട്യൂബ് ബോക്സറായ ആ പയ്യൻ വിജയിക്കും എന്ന് ബെറ്റ് വെച്ചിരുന്നത് വലിയൊരു റഷ്യൻ മാഫിയയായിരുന്നു. ലൂക്ക് വിജയിച്ചതോടെ റഷ്യൻ മാഫിയ ലൂക്കിനെതിരെ തിരിഞ്ഞു. മാത്രമല്ല, അബദ്ധത്തിലാണെങ്കിലും താനൊരാളെ കോമയിലാക്കിയല്ലോ എന്ന ചിന്തയും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ പയ്യന്റെ അമ്മ നടത്തിയ ശാപവാക്കുകളുടെ പ്രഹരവും ഒക്കെയും ലൂക്കിനെ വല്ലാതാക്കിയിരുന്നു. ലൂക്ക് തിരികെ വീട്ടിലേക്കെത്തി. അവിടെ കണ്ട കാഴ്ച ലൂക്കിനെ ഞെട്ടിക്കുന്നതായിരുന്നു. ലൂക്ക് വാക്കു തെറ്റിച്ചു, ചതിച്ചു, ഒരുപാട് പണനഷ്ടമുണ്ടായി എന്ന് ചിന്തിച്ച റഷ്യൻ മാഫിയ എമിലയുടെ ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു കയറുകയും ലൂക്കിന്റെ ഗർഭിണിയായ ഭാര്യയെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ലൂക്ക് തകർന്ന് അവിടെ മുട്ടുകുത്തി നിന്നുപോയി. മാഫിയ സംഘം ലൂക്കിനെ ചുറ്റിവളഞ്ഞ് ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും മറ്റും ചെയ്തു. അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാമെങ്കിലും ആകെ തകർന്നിരുന്ന ലൂക്ക് അതിനൊന്നും തയ്യാറാകുന്നില്ല. ലൂക്ക് ചെയ്തത് വലിയ ചതിയാണ് എന്നാരോപിച്ച റഷ്യൻ മാഫിയ ലൂക്കിനെ തങ്ങൾ കൊല്ലുന്നില്ലെന്നും ലൂക്ക് ജീവച്ചവം പോലെ ജീവിക്കണമെന്നും ലൂക്ക് ആരോടെങ്കിലും മിണ്ടുകയോ ലൂക്കിനോട് ആരെങ്കിലും ഒന്ന് മിണ്ടുകയോ സഹായം ചെയ്യുകയോ മറ്റോ ചെയ്താൽ അവരൊക്കെയും കൊല്ലപ്പെടും എന്നും ഭീഷണിപ്പെടുത്തി. എങ്ങോട്ടും പോവാനില്ലാതെ റഷ്യൻ മാഫിയയുമായി ഒരു ഫൈറ്റിന് തയ്യാറാവാതെ ആകെ തകർന്നുപോയ ലൂക്ക് ന്യൂജേഴ്സി എന്ന നഗരം വിട്ട് തന്റെ നാടായ ന്യൂയോർക്കിലേക്ക് തിരികെ വരുന്നു. മാൻഹാറ്റാനിലെ തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞ് ഒരു ഹോംലെസ് പേഴ്സണെ പോലെ ലൂക്ക് ജീവിക്കുകയാണ്. താൻ കാരണം മറ്റുള്ളവർക്ക് അപകടം വരരുതെന്ന് ചിന്തിച്ച് അവൻ ആരോടും സംസാരിക്കുകയോ ആരിൽ നിന്ന് സഹായം സ്വീകരിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കൊല്ലത്തോളം കടന്നുപോയി. മെയ് അപ്പോഴും ചാങ്ങിന്റെ കീഴിൽ ന്യൂയോർക്കിൽ പ്രൊട്ടക്ഷനിലായിരുന്നു. ഈ കാലയളവിൽ ഗ്യാങ്സ്റ്റേഴ്സിന്റെ ഉള്ളിലുള്ള ജീവിതം മെയ്ക്ക് കൂടുതൽ പരിചിതമായി കഴിഞ്ഞിരുന്നു. ഗ്യാങ്സ്റ്റേഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ക്രൂരതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അവൾ മനസ്സിലാക്കി. അന്നൊരു ദിവസം വളരെയധികം അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോംലെസ് ഷെൽട്ടറിലേക്ക് ലൂക്കെത്തുകയാണ്.
അന്ന് ലോക്കിന്റെ അടുത്തുണ്ടായിരുന്ന ഹോംലെസ് മാൻ തന്റെ ഷൂസ് ഒരു കാല് കാണിച്ചു. നല്ലൊരു ഷൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാളുടെ കാലാകെ മുറിവെല്ലാം സംഭവിച്ച് മോശം അവസ്ഥയിലായിരുന്നു. അയാളോട് സിമ്പതി തോന്നിയ ലോക്ക് അയാളോട് സംസാരിക്കാതെ തന്നെ തന്റെ ഷൂസുകൾ അയാൾക്ക് കൊടുത്തു. ശേഷം അവിടെ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് ലോക്ക് ഉണരുന്നത് ബഹളം കേട്ടിട്ടാണ്. തന്റെ തൊട്ടപ്പുറത്ത് കിടന്നിരുന്ന താൻ ഷൂസ് സമ്മാനിച്ച വ്യക്തി കൊല്ലപ്പെട്ടിരിക്കുന്നു. ലോക്കിന്റെ ഷൂസ് അവർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. റഷ്യൻ മാഫിയയാണ് അത് ചെയ്തത് എന്ന് ലോക്കിന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ്. ചാങ്ങിനൊപ്പം ജോലി ചെയ്യുന്ന ഒരു ലേഡി രാത്രിയിൽ ആരുമില്ലാത്തപ്പോൾ മീയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ അമ്മ മരണപ്പെട്ടു, ആരും നിന്നോട് പറയാത്തതാണ് എന്ന വിവരം അവളെ അറിയിച്ചു. താനിത് പറഞ്ഞെന്ന് നീ ഭാവിക്കരുതെന്നും നിന്നോടിത് പറയണമെന്ന് തോന്നിയതുകൊണ്ട് താൻ നിന്നോട് ഇക്കാര്യം പറയുന്നത് എന്നും അവൾ വ്യക്തമാക്കി. മീയുടെ അമ്മ രോഗിയും ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. ഒക്കെ കേട്ട് മീ കരയാനാരംഭിച്ചു. അടുത്ത ദിവസം ചൈനീസ് മാഫിയ തലവൻ ഹാൻ ന്യൂയോർക്കിലേക്ക് വന്നെത്തുകയാണ്. മെയ് ന്യൂയോർക്കിലേക്ക് വന്നതിനു ശേഷം ഹാനിന്റെ ആദ്യത്തെ വരവാണത്. കുറേയധികം നമ്പറുകൾ എഴുതിയ ഒരു പേപ്പറുമായിട്ടായിരുന്നു ഹാനിന്റെ വരവ്. ഹാൻ മെയ്യുടെ അടുത്തെത്തി. മെയ്യോട് ആ നമ്പറുകൾ മുഴുവൻ മനഃപ്പാടമാക്കാൻ ആവശ്യപ്പെട്ടു. 10 സെക്കൻഡിനുള്ളിൽ മെയ്യ നമ്പർ നോക്കി മനഃപ്പാടമാക്കുകയാണ്. ആ നമ്പറുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്, ഇമ്പോർട്ടന്റ് ആയ എന്തോ കാര്യമാണത്. മെയ്യ് അത് പഠിച്ചു കഴിഞ്ഞു എന്നുറപ്പായതും നമ്പർ എഴുതിയിരുന്ന ആ പേപ്പർ ഹാൻ കത്തിച്ചു കളഞ്ഞു. നിലവിൽ മെയ്ക്ക് മാത്രമേ ആ നമ്പറുകൾ അറിയുകയുള്ളൂ. പിന്നാലെ മെയ്ക്ക് മറ്റൊരിടത്തേക്ക് പോകണമായിരുന്നു. ചാങ് മെയ്യിനെ കൊണ്ടുപോകും. അവിടെ എത്തുന്ന മെയ്ക്ക് അതുപോലെ നമ്പറുകളുടെ മറ്റൊരു പേപ്പർ കൊടുക്കും. ആദ്യമേ പഠിച്ച നമ്പറുകളുടെ ബാക്കിയാണത്. അതും മെയ് മനഃപ്പാടമാക്കണം. രണ്ട് നമ്പറും കൂട്ടിച്ചേർത്ത് എന്തോ കാര്യങ്ങളുണ്ട്. വൈകാതെ ചാങ് മെയ്യെയും കൂട്ടി അടുത്ത സീരീസ് നമ്പറുകൾ പഠിക്കുവാൻ പുറപ്പെടുകയാണ്. പക്ഷേ യാത്രാമധ്യേ അവരുടെ കാർ ആക്രമിക്കപ്പെട്ടു. ചൈനീസ് മാഫിയയുടെ കാർ ആക്രമിച്ചത് റഷ്യൻ മാഫിയ സംഘമായിരുന്നു. അവർ മെയ്യെ പിടികൂടി തങ്ങളുടെ തലവന്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ലോക്കിന്റെ ഭാര്യയടക്കം കൊലപ്പെടുത്തിയ റഷ്യൻ മാഫിയ സംഘ തലവൻ എമിലിന്റെ അടുത്തേക്ക്. റഷ്യൻ മാഫിയക്കും മെയ് മനഃപ്പാടമാക്കിയ ആ നമ്പറുകളായിരുന്നു വേണ്ടിയിരുന്നത്. മറുവശത്ത് ലോക്കാകട്ടെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസം ഫേസ് ചെയ്യുകയായിരുന്നു. തെരുവിലൂടെ നടന്നു വന്നപ്പോൾ ഒരാൾ വിദഗ്ധമായി അവന്റെ പേഴ്സ് മോഷ്ടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ബാലൻസ് പണമുണ്ടായിരുന്ന പേഴ്സായിരുന്നു അത്. സ്റ്റോറിലെത്തി പണമെടുക്കാൻ നോക്കിയപ്പോഴാണ് പേഴ്സ് കാണാത്തത് അവൻ ശ്രദ്ധിക്കുന്നത്. തന്റെ അവസ്ഥയോർത്ത് ലൂക്ക് അന്ന് വല്ലാതെ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആ സമയമായിരുന്നു തന്റെ മുൻകാല കൊളീഗിനെ ആ സ്റ്റോറിൽ വെച്ച് കാണുന്നതും. കൊളീഗ് ലൂക്കിനെ പിടിച്ച് നേരെ പോലീസ് കാറിൽ കയറ്റി. ശേഷം തന്റെ കൂടെയുള്ള മറ്റു കുറച്ച് ഓഫീസേഴ്സിനെയും വിളിച്ചു വരുത്തി ലൂക്കുമായി ഒഴിഞ്ഞൊരു കെട്ടിടത്തിലേക്ക് പോവുകയാണ്. നാളുകളായി ആ പോലീസ് അംഗം ലൂക്കിനെ നോക്കുന്നുണ്ടായിരുന്നു. ഹോംലെസ് ആയി ചുറ്റിയിരുന്ന ലൂക്ക് അവരുടെ കണ്ണിൽപ്പെട്ടിരുന്നില്ല. ലൂക്ക് ഈ അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് പോലീസ് ഓഫീസറായിരുന്ന കാലത്ത് കറപ്റ്റഡ് ഓഫീസേഴ്സ് ആയിരുന്ന ആ ഉദ്യോഗസ്ഥരുടെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നു. ഗ്യാങ്സ്റ്റേഴ്സുമായുള്ള അവരുടെ ബന്ധം പുറത്തേക്ക് എത്തിച്ചേരുന്നു. അന്ന് ലൂക്ക് തങ്ങളെ പ്രശ്നത്തിലാക്കിയതിന് അപ്പോഴും അവർ ലൂക്കിനെതിരെ ദേഷ്യത്തിലായിരുന്നു. അതിനൊരു പാഠം പഠിപ്പിക്കാനായിരുന്നു ലൂക്കിനെ അവർ ആ കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നതും. അവിടെ വെച്ച് അവർ ലൂക്കിനെ മർദ്ദിക്കുന്നുണ്ട്, വളരെയധികം അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ലൂക്ക് തിരികെ പ്രതികരിച്ചതേയില്ല. ഒടുവിൽ കൂട്ടത്തിലൊരു ഓഫീസർ ലൂക്കിനൊരു ഗണ്ണു കൊടുത്തു. അവന്റെ തന്നെ ജീവൻ അവനങ്ങ് അവസാനിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞായിരുന്നു അത്. പക്ഷേ തനിക്കതിന് വയ്യ, വേണമെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ വെടിവെച്ചു കൊന്നേക്ക് എന്ന് പറഞ്ഞ് ലൂക്ക് അവിടെ നിന്ന് തിരികെ നടന്നു പോരുകയാണ്. മറുവശത്ത് റഷ്യൻ മാഫിയ തലവൻ എമിലാകട്ടെ മെയ്യുടെ അടുത്തുനിന്നും ആ നമ്പർ ചോദിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങളിലായിരുന്നു. പക്ഷേ മെയ്യാകട്ടെ തനിക്ക് നമ്പറൊന്നും അറിയില്ല എന്ന് നിലപാട് സ്വീകരിച്ചു. അവിടെ വെച്ച് മെയ് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുകയാണ്. തലേന്ന് രാത്രിയിൽ തന്നോടമ്മ മരിച്ച കാര്യം പറഞ്ഞ ചൈനീസ് മാഫിയയിൽ ഉണ്ടായിരുന്ന സ്ത്രീ യഥാർത്ഥത്തിൽ റഷ്യൻ മാഫിയയുടെ സ്പൈയാണ് എന്നതായിരുന്നു അത്. ആ ലേഡിയും മെയ്യെ കൺവിൻസ് ചെയ്യിപ്പിച്ച് നമ്പറുകൾ പറയിപ്പിക്കാൻ എഴുതിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മെയ് വഴങ്ങിയില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ കൊല്ലപ്പെടാൻ പോവുകയാണെന്നും നിങ്ങൾക്ക് ഈ ഗ്യാങ്സ്റ്റർ ബിസിനസ് എങ്ങനെ നടക്കുന്നത് എന്നറിയില്ലെന്നുമായിരുന്നു മെയ്യ ആ സ്ത്രീയോട് പറഞ്ഞത്. മെയ് പറഞ്ഞത് ശരിയായിരുന്നു. ആ സ്ത്രീയെ കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്ന് വന്നതോടെ റഷ്യൻ മാഫിയ സംഘം തന്നെ ആ സ്ത്രീയെ വെടിവെച്ച് കൊലപ്പെടുത്തി കളഞ്ഞു. നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കും അതേ അവസ്ഥ തന്നെയായിരിക്കും എന്ന് മെയ് മുൻകൂട്ടി കണ്ടിരുന്നു. ഇതേ സമയം പുറത്ത് ഒരു പോലീസ് സംഘം എത്തുകയായിരുന്നു. അവരുടെ നേതാവായിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻ വോൾഫ് ആയിരുന്നു. ക്യാപ്റ്റൻ വോൾഫ് ലൂക്കിന്റെ പഴയകാല കൊളീഗാണ്. മാത്രമല്ല ഒരു കറപ്റ്റഡ് ഓഫീസറും ചൈനീസ് മാഫിയ സംഘവുമായിട്ടാണ് അയാൾക്ക് ബന്ധമുള്ളത്. അന്നും ഹാനിനു വേണ്ടി മെയ്യ
ഭാര്യയെ രക്ഷപ്പെടുത്താനും റഷ്യൻ മാഫിയയെ വകവരുത്താനുമായിരുന്നു വോൾഫ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നത്. പോലീസ് സംഘം എത്തിച്ചേർന്നതും മനസ്സിലാക്കിയ റഷ്യൻ ലീഡർ എമിലാകട്ടെ ഉടനടി ക്യാപ്റ്റൻ വോൾഫിനെ കണക്ട് ചെയ്തു. ചൈനീസ് ഗ്യാങ്സ്റ്റേഴ്സ് ഓഫർ ചെയ്തതിന്റെ ഇരട്ടി തരാമെന്നും തന്റെ ഇടത്തുനിന്നും പിൻവാങ്ങണം എന്നും ആവശ്യപ്പെട്ടു. പണമെന്ന് കേട്ടതും ക്യാപ്റ്റൻ വോൾഫ് മൂക്കുകുത്തി വീണു. ഇരട്ടി പണം കിട്ടുകയാണല്ലോ, അതോടെ തന്റെ ടീമുമായി അയാൾ അവിടെ നിന്ന് പിൻവാങ്ങി. പോലീസ് എത്തി ഈ കോലാഹലങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ റഷ്യൻ ഗ്യാങ്സ്റ്റേഴ്സിന്റെ കണ്ണുവിട്ടിച്ച് മെയ്പ്പുറത്തേക്ക് രക്ഷപ്പെട്ടു പോന്നിരുന്നു. അതോടെ റഷ്യൻ ഗ്യാങ്സ്റ്റേഴ്സും ചൈനീസ് ഗ്യാങ്സ്റ്റേഴ്സും മെയ്യെ തിരയാൻ തുടങ്ങുകയാണ്. രക്ഷപ്പെട്ടു പോന്ന മെയ്യാകട്ടെ റഷ്യൻ മാഫിയയിൽ നിന്ന് രക്ഷപ്പെടാൻ മുമ്പോട്ട് സഞ്ചരിച്ച് ഒടുവിൽ സബ്വേ സ്റ്റേഷൻ അടുത്തെത്തി. അതേസമയം അവിടെ ലൂക്ക് ഉണ്ടായിരുന്നു. ജീവിതം തന്നെ വെറുത്തിരുന്ന ലൂക്ക് ഒക്കെ അവസാനിക്കാൻ തയ്യാറെടുത്ത് ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു നിൽക്കുകയായിരുന്നു. ട്രെയിൻ വരുമ്പോൾ ട്രാക്കിലേക്ക് എടുത്തുചാടിയത് പ്രവർത്തിക്കുവാൻ ലൂക്ക് തയ്യാറായി നിന്നു. അപ്പോഴായിരുന്നു മെയ് ലൂക്കിന്റെ കണ്ണിൽപ്പെടുന്നത്. മെയ് വല്ലാതെ ഭയന്നിരിക്കുന്നത് ലൂക്ക് ശ്രദ്ധിച്ചു. അവളെ പിന്തുടർന്ന് നോക്കി വരുന്നത് തന്റെ ഭാര്യയെ കൊന്ന എമിലിന്റെ മകനും സംഘവുമാണ്, റഷ്യൻ ഗ്യാങ്സ്റ്റേഴ്സ് ആണ് എന്നും ലൂക്ക് നോക്കിക്കണ്ടു. ഗ്യാങ്സ്റ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വന്നു നിന്ന ട്രെയിനിലേക്ക് മെയ് കയറുകയാണ്. പിന്നാലെ ഗ്യാങ്സ്റ്റേഴ്സും അകത്തേക്ക് കയറി. ഇതൊക്കെ ലൂക്ക് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ പന്തിയല്ലെന്ന് കണ്ടതും ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണം എന്ന് ലൂക്കിന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ആ ട്രെയിനിലേക്ക് അവൻ ചാടിപ്പിടിക്കുന്നു. ശേഷം ട്രെയിനിനകത്തേക്ക് കടന്നെത്തിയ ലൂക്ക് ഗ്യാങ്സ്റ്റേഴ്സുമായി ശക്തമായ ഫൈറ്റിൽ ഏർപ്പെടുകയും മെയ്യെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. അതിലൊരാൾ ലൂക്കിനെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അയാളെയും ലൂക്ക് ജീവനോടെ വിട്ടില്ല, വെടിവെച്ച് കൊലപ്പെടുത്തി. ലൂക്ക് ഒടുവിൽ മെയ്യുടെ മുമ്പിലേക്ക് എത്തിയെങ്കിലും ലൂക്കും ഏതോ മോശം വ്യക്തിയാണ്, തന്നെ പിടിക്കാൻ വന്നതാണെന്ന് ചിന്തിച്ച് ട്രെയിനെടുത്ത സ്റ്റേഷനിൽ എത്തിയതും മെയ് പേടിച്ചിറങ്ങിയോടുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ ലൂക്ക് മുമ്പിലേക്ക് നടക്കുമ്പോൾ അവിടുണ്ടായിരുന്ന ഒരു ഗാർഡിന്റെ പോലീസ് റേഡിയോയിൽ നിന്നും കറപ്റ്റഡ് ഓഫീസേഴ്സും മെയ്യെ തിരയുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. പുറത്തേക്കിറങ്ങി പോവുകയായിരുന്നു മെയ്. മുമ്പ് ലൂക്കിനെ തല്ലിയ രണ്ട് കറപ്റ്റഡ് ഓഫീസേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ മെയ്യെ പിടിച്ചുകൊണ്ടുപോവാൻ ആരംഭിച്ചു. കൃത്യസമയത്തായിരുന്നു ലൂക്ക് അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. അവരിരുവരെയും അടിച്ചിട്ട് മെയ്യെ അവൻ രക്ഷപ്പെടുത്തുകയാണ്. അവിടെ വെച്ച് ഒരു കാര്യം വ്യക്തമാകുന്നു. ഇത്രനാളും ഒന്നും വേണ്ടെന്ന് വെച്ച് ലൂക്ക് അടങ്ങിയൊതുങ്ങിയിരുന്നതാണ്. അവന് കഴിവില്ലാഞ്ഞിട്ടല്ല, മെയ് അപ്പോഴും ലൂക്കിനെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ റഷ്യൻ മാഫിയ സംഘം അങ്ങോട്ടേക്ക് എത്താൻ ആരംഭിച്ചതും ലൂക്ക് പറഞ്ഞതുകൊണ്ട് മെയ് ലൂക്കിനൊപ്പം ഒരു കാറിലേക്ക് കയറുന്നു. പിന്നെ അവിടെ നടന്നത് വളരെ വലിയൊരു കാർ ചേസ് ആയിരുന്നു. ഒടുവിൽ ലൂക്ക് ഫോളോ ചെയ്തു വന്ന റഷ്യൻ മാഫിയയിലെ ആളുകളെ വകവരുത്തുകയും അവരുടെ വാലറ്റ് മോഷ്ടിച്ച് പണമെടുത്ത് ഒരു ഫാൻസി ഹോട്ടലിൽ റൂമെടുക്കുകയും ചെയ്തു. ഇതേസമയം ക്യാപ്റ്റൻ വോൾഫിന് ലൂക്ക് വന്ന് മെയ്യെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ വിവരമെത്തുകയാണ്. പോലീസ് ഫോഴ്സ് വിട്ടതിനു ശേഷം എല്ലാത്തിൽ നിന്നും ലൂക്ക് ഒഴിഞ്ഞുമാറി നടക്കുകയായിരുന്നല്ലോ, ഇവനിതെന്താ ഇപ്പോ ഇങ്ങനെ പ്രവർത്തിക്കാൻ എന്ന് വോൾഫ് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. മറുവശത്ത് ഹോട്ടൽ റൂമിലായിരുന്ന ലൂക്കും മെയ്യും പരസ്പരം സംസാരിച്ച് ചെറിയൊരു അടുപ്പത്തിലേക്ക് എത്തുന്നു. തന്നെ രക്ഷിച്ചതിന് മെയ് ലൂക്കിനോട് നന്ദി പറയുമ്പോൾ, നന്ദിയൊന്നും വേണ്ട, ഞാൻ നിന്നെയായിരുന്നില്ല, നീ എന്നെയായിപ്പോൾ രക്ഷിച്ചത് എന്ന് ലൂക്ക് അർത്ഥവത്തായി പറഞ്ഞു. പിന്നാലെ എന്തിനു വേണ്ടിയാണ് അവരൊക്കെ മെയ്യെ ഫോളോ ചെയ്യുന്നത് എന്ന ലൂക്കിന്റെ ചോദ്യത്തിന് തനിക്കറിയാവുന്ന നമ്പറുകളുടെ കാര്യവും പക്ഷേ അത് എന്തിൻ്റെതാണെന്ന് അറിയില്ലെന്നും മെയ് വ്യക്തമാക്കി. ലൂക്കിനെ വിശ്വസിക്കാൻ തുടങ്ങിയ മെയ് അതോടെ നമ്പറുകൾ മുഴുവൻ ലൂക്കിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. നമ്പറുകളുടെ ഫോർമാറ്റ് ശ്രദ്ധിച്ച ലൂക്ക് അതേതെങ്കിലും സേഫ് ലോക്കർ തുറക്കുവാനുള്ള നമ്പറുകളായിരിക്കും എന്ന് തിരിച്ചറിയുന്നു. മുഴുവൻ നമ്പറുകളും അറിയില്ലെന്നും രണ്ടാമത്തെ സീരീസ് ഓഫ് നമ്പർ മനസ്സിലാക്കാൻ പോയപ്പോഴാണ് റഷ്യൻസ് ആക്രമിച്ചത് എന്നും മെയ് പറയുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ഒരുപക്ഷെ രണ്ട് സേഫുകൾ ഉണ്ടാവാമെന്നും അല്ലെങ്കിൽ നമ്പറുകളുടെ കോമ്പിനേഷൻ ഉപയോഗിച്ച് ഒരു സേഫായിരിക്കും തുറക്കാവുന്നത് എന്നും ലൂക്ക് ചിന്തിച്ചെടുക്കുകയാണ്. രണ്ട് മാഫിയകൾക്കും ഒരുപോലെ അറിയാവുന്ന വിലപിടിപ്പുള്ള എന്തോ ആ ലോക്കറിൽ ഉണ്ടാകാം എന്നും അവൻ മനസ്സിലാക്കുന്നു. ഇതേസമയം ചാങ്ങാകട്ടെ മെയ്യുടെ ഫോണിലുള്ള ട്രാക്കിംഗ് ഡിവൈസ് ഉപയോഗിച്ച് മെയ്യുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. ചൈനീസ് മാഫിയ സംഘം അതോടെ ഹോട്ടലിലേക്ക് എത്തി. ലോബിയിൽ വെച്ച് തന്നെ ഷൂട്ടൌട്ടും പ്രശ്നങ്ങളും ആരംഭിക്കുകയായിരുന്നു. ആളുകൾ ഭയന്ന് ചിതറിയൂടാൻ ആരംഭിച്ചു. ലൂക്കും താഴേക്ക് ഇറങ്ങി വന്നു. അവിടെ വെച്ച് ഫൈറ്റിലൊക്കെ ഏർപ്പെടുകയാണ്. ഫൈറ്റിൽ നിന്നും രക്ഷപ്പെട്ടു പോവാൻ ശ്രമിക്കുന്നതിനിടയിൽ ലൂക്കും മെയ്യും രണ്ടു വഴിക്കായി പിരിഞ്ഞു പോവപ്പെടുകയാണ്. ലൂക്കിന് അവിടെ നിന്ന് രക്ഷപ്പെടാനായെങ്കിലും മെയ് ചൈനീസ് സംഘത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരുന്നു. എങ്ങനെയും മെയ്യെ രക്ഷിക്കണം എന്നത് മാത്രമായിരുന്നു രക്ഷപ്പെട്ടു പോകുമ്പോഴും ലൂക്കിന്റെ ചിന്ത. അതുകൊണ്ട് തന്നെ അവനൊരു പദ്ധതി പ്ലാൻ ചെയ്തു. അവനുടൻ റഷ്യൻ മാഫിയയുടെ ലീഡർ എമിലിന്റെ മകൻ വാസ്ലിയെ മോഷ്ടിച്ച ഒരു ഫോൺ ഉപയോഗിച്ച് ബന്ധപ്പെട്ടു. അതേ വാസ്ലിയായിരുന്നു പണ്ട് ലൂക്കിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത്. അവരുടെ ഗ്യാങ് മെമ്പറിനെ പോലെ സംസാരിച്ച ലൂക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്പർ തന്റെ വശമുണ്ട് എന്ന് വാസ്ലിയോട് പറയുകയാണ്. അത് വിശ്വസിച്ച വാസ്ലി
നമ്പറുമായി ഒരു കസീനോയിലേക്ക് വരുവാൻ അവനോട് ആവശ്യപ്പെടുന്നു. ഇതേ സമയം ടൗൺ മേയർ ക്യാപ്റ്റൻ വോൾഫിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. നഗരത്തിൽ നടക്കുന്ന ഷൂട്ടൌട്ടുകളെ പറ്റിയും മറ്റും മേയർ വോൾഫിനോട് സംസാരിച്ചു. വൈകാതെ ഒരു കാര്യം കൂടി വ്യക്തമാവുകയായിരുന്നു, മേയറും മേയറിന്റെ വലം കൈയായ, യാഥാർത്ഥ്യത്തിൽ മേയറിന്റെ ബോയ്ഫ്രണ്ടായ അലക്സും വളരെയധികം കറപ്റ്റഡ് ആണ്. ഈ നടക്കുന്ന സംഭവങ്ങളുമായും അവർക്ക് ബന്ധമുണ്ട്. ആ സമയം മേയർ ഒരു വലിയ കാര്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. യാഥാർത്ഥ്യത്തിൽ ലൂക്ക് വെറുമൊരു പോലീസുകാരനായിരുന്നില്ലെന്നും അയാൾ ഒരു CIA ഏജന്റ് ആയിരുന്നു, നയനിലവിന് ശേഷം പോലീസിലേക്ക് മാറ്റം ചെയ്ത് അണ്ടർ കവറിൽ വന്നതാണ് എന്നായിരുന്നു വധ. പോലീസ് ഫോഴ്സിലായിരുന്ന സമയത്ത് ലൂക്കും മേയറുടെ ബോയ്ഫ്രണ്ട് അലക്സും പാർട്ട്നേഴ്സ് ആയിരുന്നു. അവർ അന്ന് നിരവധി ഗ്യാങ്സ്റ്റേഴ്സിനെയും റൌഡികളെയും ഒക്കെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. പിന്നീട് പോലീസിനുള്ളിലെ കറപ്ഷനും ഗ്യാങ്സ്റ്റർ ബന്ധങ്ങളും മനസ്സിലായപ്പോൾ അതൊക്കെ എക്സ്പോസ് ചെയ്ത ശേഷം ലൂക്ക് പോലീസ് ജോലി വിടുകയായിരുന്നു. അലക്സ് മേയറിന്റെ കൂടെ നിന്നു, മേയറിനു വേണ്ടി പലതും ചെയ്തു. അങ്ങനായിരുന്നു അവർ അടുക്കുന്നതും മേയർ എന്ന ആ സ്ഥാനത്തേക്ക് എത്തുന്നതും. ഒക്കെ കേട്ടതും ക്യാപ്റ്റൻ വോൾഫ് ഞെട്ടലോടെ സ്വയം മനസ്സിലാക്കുകയാണ്, താൻ നിസ്സാരക്കാരനെന്ന് കരുതിയിരുന്ന തന്റെ എതിരാളി അത്ര ചെറിയ എതിരാളിയല്ല, താൻ എതിരിടാൻ പോകുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയ വ്യക്തിയാണെന്ന്. മേയും ലൂക്കും ഇപ്പോൾ ഒന്നിച്ചാണ് എന്നത് മേയറെ വല്ലാതെ വറിയിടാക്കുന്നുണ്ടായിരുന്നു. സേഫ് ലോക്കറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മേയർക്കും അറിയാമായിരുന്നു. ഇതേ സമയം മേ ഹാൻഡ് മുമ്പിലേക്ക് എത്തിക്കപ്പെട്ടു. മേ നമ്പറുകൾ മറ്റാരോടെങ്കിലും പറഞ്ഞോ എന്ന് ഹാൻഡ് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു മേയുടെ മറുപടി. ഇംഗ്ലീഷ് അറിയാത്ത പോലെ മേ അഭിനയിക്കുകയും ചെയ്തു. അതോടെ ഹാനും സംഘവും അത് വിശ്വസിക്കുകയാണ്. പിന്നാലെ ചൈനീസ് മാഫിയ സംഘം അടുത്ത സീരീസ് നമ്പറുകൾ കൈവശമുള്ള മേയറുടെ ബോയ്ഫ്രണ്ട് അലക്സിനെ കോണ്ടാക്ട് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളുമായി മുമ്പോട്ടു പോകാം എന്ന് അലക്സിനോട് പറയുന്നു. മീറ്റ് ചെയ്ത് അടുത്ത സീരീസ് ഓഫ് നമ്പറുകളും മെയ്യെക്കൊണ്ട് മനഃപ്പാടമാക്കിക്കാനായിരുന്നു അത്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. രണ്ട് സേഫുകളുണ്ട്, രണ്ട് സേഫിനുള്ളിലും രണ്ട് കൂട്ടർക്കും വേണ്ട സംഗതികളും. മെയ്യെ ഉപയോഗിച്ച് മാത്രമേ സേഫ് തുറക്കാൻ സാധിക്കുകയുള്ളൂ. അലക്സ് നൽകുന്ന സീരീസ് ഓഫ് നമ്പറുകൾ വെച്ച് ചൈനീസ് സംഘത്തിന് വേണ്ട ലോക്കർ തുറക്കപ്പെടുമ്പോൾ ചൈനീസ് സംഘം പഠിപ്പിക്കുന്ന നമ്പർ വെച്ച് അലക്സിനും മേയർക്കും വേണ്ട ലോക്കർ തുറക്കപ്പെടും. മറ്റ് ട്രാക്കിംഗ് റെക്കോർഡുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഏറ്റവും സേഫായ കൈമാറ്റ പദ്ധതി. പിന്നാലെ വാസ്ലി പറഞ്ഞ കാസിനോയിലേക്ക് ലൂക്ക് വന്നെത്തുകയാണ്. അവിടെ എത്തുമ്പോഴേ വാസ്ലിയുടെ ആളുകളെ ലൂക്ക് സ്പോട്ട് ചെയ്തിരുന്നു. പിന്നെ വൈകിയില്ല, അവിടെ ശക്തമായൊരു ഫൈറ്റ് അരങ്ങേറി. ഒടുവിൽ വാസ്ലിയെ ലൂക്ക് ബലമായി പിടിച്ച് ബന്ദിയാക്കി കൊണ്ടുപോവുകയാണ്. റഷ്യൻ മാഫിയ തലവൻ എമിലിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അത്. വാസ്ലി തന്റെ കീഴിൽ കസ്റ്റഡിയിലായതോടെ ലൂക്ക് എമിലിനെ കോണ്ടാക്ട് ചെയ്തു. എല്ലാവരും അന്വേഷിക്കുന്ന ആ സേഫിൽ എന്താണ് എന്ന് തിരക്കി. മകനെ രക്ഷപ്പെടുത്താൻ എമിലിന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അയാൾ സത്യം പറഞ്ഞു. ചൈനീസ് ഗ്യാങ്സ്റ്റേഴ്സിന്റെ സേഫിൽ $30 million ഉണ്ടെന്നും മേയറുടെ സേഫിൽ ആ പണത്തിന് തുല്യമായ മറ്റെന്തോ വസ്തുവും ഉണ്ടെന്നുമായിരുന്നു അത്. വിവരം ചോർന്നു കിട്ടിയ റഷ്യൻ നമ്പർ പഠിച്ച മേയെ ഉപയോഗിച്ച് ചൈനീസ് മാഫിയ സംഘത്തിന്റെ പണം മോഷ്ടിക്കാനായിരുന്നു ശ്രമിച്ചത്. അതാണിപ്പോൾ കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മറുവശത്ത് ചൈനീസിന്റെ പക്കൽ മെയ്യെത്തിയതോടെ കാര്യങ്ങൾ ഒന്നേന്ന് വീണ്ടും ആരംഭിക്കുകയായിരുന്നു. ലൂക്കിനു മുമ്പിൽ ഇനി മെയ്യെ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു വഴി ചൈനീസ് സംഘം എത്തുന്നതിന് മുമ്പേ ചൈനീസ് സംഘത്തിന്റെ ലോക്കറിലുള്ള പണം കൈവശപ്പെടുത്തുക മാത്രമാണ്. പക്ഷേ ലൂക്കിന് അതൊറ്റയ്ക്ക് ചെയ്യൽ സാധ്യമല്ല. പണമുള്ളത് ചൈന ടൗണിലാണ്. ചൈനീസ് ഗ്യാങ്സ്റ്റേഴ്സ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുമുണ്ട്. അതോടെ അല്പം ആലോചിച്ച ശേഷം പണത്തിന്റെ കാര്യം പറഞ്ഞ് പഴയ കറപ്റ്റഡ് പോലീസ് ഉദ്യോഗസ്ഥരായ കൂട്ടുകാരെ ലൂക്ക് വിളിച്ചു വരുത്തുന്നു. പണത്തിനു വേണ്ടി ലൂക്കിനെ സഹായിക്കാൻ അവർ തയ്യാറാവുകയാണ്. പിന്നെ പറയണ്ടല്ലോ, സേഫ് ലോക്കറുള്ള ഹൈഡൌട്ടിൽ ഷൂട്ടൌട്ടും ആക്രമണവും നടന്നു. ഇതിനിടയിൽ കുറെ പോലീസുകാരും കൊല്ലപ്പെട്ടിരുന്നു. ഒടുവിൽ സേഫ് ലോക്കറിന് മുമ്പിലേക്ക് ലൂക്കും കറപ്റ്റഡ് പോലീസ് ഓഫീസേഴ്സും എത്തിച്ചേരുകയാണ്. പക്ഷേ അവിടെയും ലൂക്ക് ഉണർന്നു പ്രവർത്തിച്ചു. ക്യാപ്റ്റൻ വോൾഫിനെയൊഴിച്ച് ബാക്കിയുള്ള കറപ്റ്റഡ് ഓഫീസേഴ്സിനെ ലൂക്ക് തന്നെ വെടിവെച്ചു കൊന്നു. ശേഷം മെയ്യിൽ നിന്നും തനിക്ക് കിട്ടിയ നമ്പർ ഉപയോഗിച്ച് ലൂക്ക് സേഫ് തുറക്കുകയും അതിലുണ്ടായിരുന്ന $30 million ബാഗുകളിലാക്കി ബന്ദിയാക്കിയ ക്യാപ്റ്റൻ വോൾഫിനൊപ്പം മേയറുടെ അടുത്തേക്ക് പുറപ്പെടാൻ ആരംഭിക്കുകയും ചെയ്തു. പോകുന്ന വഴിയിൽ തന്നെ തന്റെ പഴയ പാർട്ണറായിരുന്ന അലക്സിനെ ലൂക്ക് കോൾ ചെയ്തു. $30 million തന്റെ പക്കലുണ്ട് എന്ന കാര്യം പറഞ്ഞ ലൂക്ക് രണ്ടാമത്തെ സേഫിൽ എന്താണുള്ളത്, ആ ലോക്കറിൽ എന്താണ് എന്ന് അലക്സിനോട് തിരക്കി. പണം ലൂക്കിന്റെ കയ്യിലായതിനാൽ വ്യക്തമായ മറുപടി കൊടുക്കാതിരിക്കാൻ അലക്സിന് സാധിക്കില്ലായിരുന്നു. രണ്ടാമത്തെ സേഫ് ലോക്കറിലുള്ളത് ന്യൂയോർക്ക് നഗരത്തിലെ ഗ്യാങ്സ്റ്റർ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ അടങ്ങിയ ഒരു ഡിസ്കാണെന്ന് അലക്സ് ലൂക്കിനോട് പറഞ്ഞു. 30 million ചൈനീസിന്റെ അടുത്തു നിന്ന് വാങ്ങി
അതവർക്ക് വിൽക്കാനായിരുന്നു മേയറുടെ പദ്ധതി. അലക്സ് അപ്പോൾ ചൈനീസ് സംഘവുമായുള്ള മീറ്റിംഗിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൂക്കിനെ കാണുവാൻ താൻ വരട്ടെ, പണം വേണമല്ലോ എന്ന് അലക്സ് പറഞ്ഞപ്പോൾ ലൂക്ക് ഒരേ ഒരു കാര്യം എടുത്തു പറഞ്ഞു. തനിക്ക് വേണ്ട ഒരു കാര്യം ചൈനീസിന്റെ പക്കലുണ്ട്, അത് മെയ്യെന്ന പെൺകുട്ടിയാണ്. മറ്റൊന്നും തനിക്ക് ആവശ്യമില്ല. അലക്സ് മെയ്യെ കൊണ്ടുവന്നാൽ പണം താൻ തന്നിരിക്കും എന്നായിരുന്നു അത്. അതോടെ ചൈനീസ് സംഘത്തെ മീറ്റ് ചെയ്ത അലക്സ് ലൂക്കിന്റെ ആവശ്യം നിറവേറ്റുകയാണ്. ചൈനീസ് മാഫിയ സംഘത്തെ വകവരുത്തി മെയ്യെ അലക്സ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോരുന്നു. ഇതേ സമയം ലൂക്കാകട്ടെ മേയറുടെ ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നു. മേയർക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ലൂക്ക് രണ്ടാമത്തെ സേഫ് ലോക്കറിലുള്ള ഡാറ്റ ആവശ്യപ്പെടുന്നു. മറ്റു വഴികളില്ലാതെ ഭയപ്പെട്ടിരുന്ന മേയർ ലൂക്കിനത് കൈമാറുകയാണ്. വിൽക്കാൻ വെച്ച ഡാറ്റയും വാങ്ങാൻ കൊണ്ടുവന്ന പണവും ഇപ്പോൾ ലൂക്കിന്റെ കയ്യിലായി കഴിഞ്ഞു. കളിയിലെ ഏറ്റവും വലിയ ശക്തിയായി ലൂക്ക് മാറിയിരിക്കുന്നു. ലൂക്കിനടുത്ത് നിന്ന് വേണം ഇനി ആർക്കത് വേണമോ അത് സ്വന്തമാക്കുവാൻ. അതോടെ മെയ്യെ വെച്ച് അലക്സ് ലൂക്കുമായി ഒരു വിലപേശൽ നടത്തി. ഒടുവിൽ കൈമാറ്റത്തിനായി അലക്സും ലൂക്കും മീറ്റ് ചെയ്യുന്നു. പണം തന്നാൽ മെയ്യെ വിട്ടുതരാം എന്ന് അലക്സ് പറഞ്ഞു. പക്ഷേ ലൂക്ക് അതിനൊരുക്കമായിരുന്നില്ല. പഴയ പാർട്ട്നേഴ്സ് ആണല്ലോ. ലൂക്ക് ഒരാശയം മുമ്പോട്ട് വെക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം പോരടിക്കാം, ഒരു ഫൈറ്റിലേർപ്പെടാം. അതിൽ വിജയിക്കുന്നയാൾക്ക് എല്ലാം തന്നെ സ്വന്തമാകും. അലക്സും അതിന് സമ്മതിക്കുന്നു. ഫൈറ്റിനു വേണ്ടി അലക്സ് തയ്യാറെടുത്തു. പക്ഷേ ഒന്ന് സംഭവിക്കുകയാണ്. കൃത്യസമയം നോക്കി മെയ് അലക്സിന്റെ കാലിൽ വെടിയുതിർത്തു വീഴ്ത്തി. ആ ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി മുതലെടുത്ത് ലൂക്ക് അലക്സിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. മെയ്യും ലൂക്കും പൂർണ്ണമായും സ്വതന്ത്രരായി. പണം കയ്യിൽ വന്നിരിക്കുന്നു. ഗ്യാങ്സ്റ്റേഴ്സിന്റെ ഡാറ്റ കൈവശമുണ്ട്. രണ്ടും അവരുടെ പ്രൊട്ടക്ഷനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. കൂടുതൽ സുരക്ഷിതത്വത്തിനും കാര്യങ്ങൾ തേച്ചുമാച്ച് കളയുവാനും ലൂക്ക് ഒടുവിൽ ബന്ദിയാക്കി വെച്ചിരുന്ന ക്യാപ്റ്റൻ വോൾഫിനെ കൂടി മോചിപ്പിക്കുന്നു. ക്യാപ്റ്റൻ വോൾഫിന് കുറച്ചധികം പണവും ലൂക്ക് നൽകുന്നുണ്ട്. ഒപ്പം എമിലിന്റെ മകൻ വാസ്ലിയെയും ലൂക്ക് മോചിപ്പിക്കുകയാണ്. റഷ്യൻസ് പിന്നാലെ വരണം എന്ന് ലൂക്ക് ആഗ്രഹിച്ചിരുന്നില്ല. ശേഷിച്ച പണം അത്രയും ലൂക്ക് ചൈനീസ് മാഫിയ സംഘ തലവൻ ഹാനിന് മടക്കി കൊടുത്തു. ചൈനീസ് മാഫിയ സംഘവും ഇനിയൊരു പ്രശ്നത്തിനും വരരുതെന്നും മെയ്യുടെ പിന്നാലെ വരരുതെന്നും ലൂക്ക് ആഗ്രഹിച്ചിരുന്നു. ശേഷം തന്റെ പക്കലുള്ള ഡിസ്കിന്റെ കുറെ കോപ്പിയെടുത്ത് നഗരത്തിന്റെ പല ഭാഗത്തായി ലൂക്ക് ഒളിപ്പിച്ചു. അധികാരത്തിലിരിക്കുന്ന പലരെയും ബാധിക്കുന്ന വിവരങ്ങൾ ആ ഡിസ്കുകളിൽ ഉള്ളതിനാൽ അത് തങ്ങളെ പൂർണ്ണമായും പ്രൊട്ടക്ട് ചെയ്യും എന്ന് ലൂക്കിന് ഉറപ്പുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് സംഭവിക്കുന്നതും. ലൂക്കും മെയ്യും സ്വതന്ത്രരായി സന്തോഷത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു. ന്യൂജേഴ്സി വിട്ട് സിയാറ്റിലേക്ക് പോകുവാൻ ലൂക്കും മെയ്യും തീരുമാനിച്ചു. തനിക്കങ്ങനെ ഒരു അച്ഛനായി ലൂക്കിനെ കാണാൻ പറ്റില്ല എന്ന് മെയ് പറഞ്ഞു. തനിക്ക് വേണ്ടത് ഒരു ഫ്രണ്ടിനെയാണ് എന്ന് മെയ് പറഞ്ഞപ്പോൾ ലൂക്കും അതിന് സമ്മതിച്ചു. സിയാറ്റിലിൽ ഗിഫ്റ്റഡ് ചൈൽഡുകൾക്കുള്ള സ്പെഷ്യൽ സ്കൂളിൽ മെയ്യെ ചേർക്കുവാൻ ലൂക്ക് തീരുമാനിച്ചിരുന്നു. അവർ സഞ്ചരിക്കുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ഏറെ രസകരമായ ഈ സിനിമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.